Sri PP Chittaranjan, Ipol Congress Nedavu Paranya, Advocate PM Niyas Chundikattiya Karyangalodulla Prathikaranam Endanu. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉപനേതാവായി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് മാറുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. യഥാർത്ഥത്തിൽ ഗവർണർ എന്നുള്ള ആ പദവിയിലിരുന്നു കൊണ്ട് ഒരിക്കലും ചെയ്യാൻ വയ്യാത്ത കാര്യങ്ങൾ ചെയ്യുകയും പറയാൻ വയ്യാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എനിക്ക് കോൺഗ്രസിൻ്റെ പ്രതിനിധി അഡ്വക്കേറ്റ് നിയാസ് അദ്ദേഹം സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് കേരളത്തിലും കേന്ദ്രത്തിലും ഒക്കെ ഒറ്റ നിലപാടാണെന്ന് പറയും. അങ്ങനെയാണോ? ആണെങ്കിൽ പിന്നെ ഇതിന് പി ചിദംബരം തന്നെ പരസ്യമായി നിലപാടിനെ എതിർക്കേണ്ടി വന്നിട്ടുള്ളത്, നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് പറയേണ്ടി വന്നിട്ടുള്ളത്, ബഹുമാനപ്പെട്ട ICC പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ മല്ലികാർജ്ജുന ഖാർഗെ അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ചില നേതാക്കന്മാരുടെ അഭിപ്രായത്തോട് യോജിക്കുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അദ്ദേഹം നീരസം പ്രകടിപ്പിച്ചിട്ടാണ് ചില മാധ്യമങ്ങളിൽ വന്നത്. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ പാർട്ടിയാണ്. ഭരിക്കുന്നത് ഇപ്പോൾ രണ്ട് സംസ്ഥാനത്തെ ഉള്ളെങ്കിൽ പോലും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കേന്ദ്രത്തിലെ BJP ഗവൺമെൻറ് ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ ശരിക്കും അനുഭവിച്ചിട്ടുള്ളവർ, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ, മനസ്സിലാക്കിയിട്ടുള്ളവരാണല്ലോ. പക്ഷെ അവർക്ക് കേരളത്തിൽ വരുമ്പോൾ മാത്രം എന്തിനാണ് ഇങ്ങനൊരു മാറ്റം, മനംമാറ്റം? ഇവിടെ വരുമ്പോൾ നിങ്ങൾ അവർ പറയുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ലെ ഇടതുപക്ഷ നേതാക്കന്മാർ അദ്ദേഹത്തെ സംഘപരിവാർ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പിന്നെ പരാതി പറയുകയാണ്, അത് ജനശ്രദ്ധ തിരിക്കാനാണ്. യഥാർത്ഥത്തിൽ ഗവർണർമാരെയും അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികളെയും അവർ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കേന്ദ്ര ഭരണകക്ഷി ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള അഭിപ്രായം ബഹുമാനപ്പെട്ട ശ്രീമതി സോണിയാഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പരസ്യമായി പറയുന്നതല്ലേ? എന്തേ ആ ആർദിവത്തോട് വർത്തമാനം പറയുവാൻ കേരളത്തിലെ കോൺഗ്രസ്സിന് കഴിയുന്നില്ല? കേരളത്തിലെ കോൺഗ്രസിൻ്റെ ആൾക്കാർ ചില നേതാക്കന്മാരുടെ, പ്രത്യേകിച്ച് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവിൻ്റെയും വാക്കുകൾ, ആ വാക്കുകൾക്ക് എന്തേ മൂർച്ച വരുന്നില്ല? ഇവിടെ ബഹുമാനപ്പെട്ട നിയാസ് അദ്ദേഹം പറയുന്നത് കേട്ടു, ഞങ്ങൾക്ക് ഒരേ നിലപാടാണ്. അങ്ങനെ ഒരേ നിലപാടാണെങ്കിൽ രാജസ്ഥാനിൽ എന്തേ ചാൻസലർ സ്ഥാനത്തുനിന്ന് ഗവർണറെ മാറ്റുവാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു? എന്തേ ഇന്ത്യ രാജ്യത്ത് 11 സംസ്ഥാനങ്ങളിൽ ചാൻസലർമാരുടെ പദവി ഗവർണർമാരിൽ നിന്ന് മാറ്റാൻ തീരുമാനമെടുത്തു? അപ്പോൾ ഇതൊരു കേരളത്തിൻ്റെ മാത്രം ഒതുങ്ങുന്നൊരു വിഷയമല്ല. ഇന്ത്യ രാജ്യത്ത് ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് പലയിടത്തും കാലുമാറ്റം ജയിച്ചു വന്ന കോൺഗ്രസ് MLAമാരെ BJPയിലേക്ക് മാറ്റിക്കൊടുക്കുന്നതിന് വേണ്ടി മധ്യസ്ഥന്മാരായി നിന്ന് ആരാണ്? ഈ ഗവർണർമാരല്ലേ പല സംസ്ഥാനത്തും. ഗോവയിൽ കണ്ടില്ലേ? മണിപ്പൂരിൽ കണ്ടില്ലേ? ജയിച്ചതാരായിരുന്നു, പക്ഷെ ഭരിക്കുന്നതാരാണ്? ഇപ്പം നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലേക്കുള്ള എല്ലാ കുതിരക്കച്ചവടത്തിനും വേദി ഒരുക്കുന്നവരായി അതിൻ്റെ മധ്യസ്ഥന്മാരായി ഗവർണർമാർ മാറുകയും രാജ്ഭവനുകളിൽ മാറുകയും ചെയ്യുന്ന ജനാധിപത്യ വിരുദ്ധമായ കാഴ്ച നമ്മൾ കാണുകയാണ്. ഇവിടെ നടക്കാത്ത എന്താ? 99 പേരിൽ ഒരെണ്ണത്തിൻ്റെ വിലക്ക് വാങ്ങാൻ ഈ ഗവർണറല്ല ആര് വിചാരിച്ചാലും പറ്റില്ല. അപ്പം കേരളത്തിൽ വേറെ അട്ടിമറി നടത്താൻ കഴിയില്ല. പിന്നെ കേരളത്തിൽ നടത്താൻ കഴിയുന്ന കാര്യം എന്താ? ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക, ശ്വാസം പൊട്ടിക്കുക, അതിനെന്തെല്ലാം ചെയ്യാൻ കഴിയും, അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ടത് ഇത് LDFO UDFO എന്നുള്ളതല്ല, ഇവിടെ ഏത് പാർട്ടി ഭരിക്കുന്നു എന്നുള്ളതല്ല. ഭരണഘടനാ പ്രകാരം ഗവർണർ പ്രവർത്തിക്കുന്നുണ്ടോ? ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനെ അതിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ള ചുമതലയാണോ ഗവർണർക്കുള്ളത്? ഗവർണർ എന്നുള്ള പദവിയിലിരിക്കുന്നയാൾ എവിടം വരെയൊക്കെ അദ്ദേഹത്തിന് സംസാരിക്കാം, അദ്ദേഹത്തിന് പരസ്യമായി എന്തെല്ലാം പറയാം, അതിൻ്റെ എല്ലാ അളവുകളും പോയില്ലേ? ഞാൻ ചോദിക്കട്ടെ, ശ്രീ നിയാസ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഒന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തൃശ്ശൂരിൽ പോയി RSSൻ്റെ നേതാവിനെ, RSS നേതാവിൻ്റെ വീട്ടിൽ പോയി ഇന്ത്യയിലെ ഏറ്റവും ഉന്നതനായ
സർസംഘ് ചാലക്കായിട്ടുള്ള ശ്രീ മോഹൻ ഭാഗവതിനെ ബഹുമാനപ്പെട്ട ഗവർണർ പോയി കാണുകയും അതേക്കുറിച്ച് പിറ്റേ ദിവസം ചോദ്യം വന്നപ്പോൾ ഞാൻ 1986 മുതൽ ഒരു ആർ എസ് എസ്സുകാരനാണ് സ്വയം സേവകനാണ് എന്ന് പറയാനും തയ്യാറായ അദ്ദേഹത്തിൻ്റെ സമീപനത്തെ സംബന്ധിച്ച് എന്താണ് കോൺഗ്രസിൻ്റെ നിലപാട്? നിങ്ങൾ അന്ധമായ പിണറായി വിരോധം വിടൂ. നിങ്ങളുടെ ഒരു സ്വപ്നമുണ്ടല്ലോ ഇങ്ങനെ ചീഞ്ഞ് നാറുവെന്ന്. നിങ്ങൾ 5 വർഷം ഞങ്ങളെ 1-ാം ഗവൺമെൻറ് കാലത്ത് ഇത് തന്നെ പറഞ്ഞു. ഞങ്ങൾ നിലവിലുണ്ടതിനേക്കാൾ 10 സീറ്റ് കൂടുതൽ വാങ്ങി വീണ്ടും വന്നു. എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ കേരളത്തിൽ നിങ്ങളുടെ അടുത്ത അവസ്ഥ എന്താ? ഒരു 5 വർഷക്കാലം കൂടി അധികാരമില്ലാതെ കേരളത്തിലെ UDF കാണുമോ? ഇപ്പം തന്നെ UDFൻ്റെ അകത്തുള്ള അവസ്ഥ എന്താ? 10 വർഷക്കാലം തികഞ്ഞതിനുള്ളിൽ ഈ മുന്നണിയിൽ നിന്ന് എത്ര പാർട്ടികളായിരിക്കും ഇനി പോകാൻ തയ്യാറായി നിൽക്കുന്നത്? നിങ്ങളുടെ നിലപാട് UDFന് ഒരേ അഭിപ്രായമുള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് ചിരിയാ വന്നത്. UDFൻ്റെ അഭിപ്രായം ആദ്യം പറഞ്ഞ ദിവസം തന്നെ ഉപനേതാവായിട്ടുള്ള ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹം പരസ്യമായി പറഞ്ഞല്ലോ, യെസ് ഗവർണറുടെ ഈ സമീപനത്തോട് യോജിപ്പില്ല. ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ചില നയങ്ങളോട് ചിലപ്പോൾ യോജിപ്പ് കാണും. ഇപ്പോൾ ആ മുന്നണിയിലുള്ള ഏത് പാർട്ടിയാണ് ഇവരെ പിന്തുണക്കാനുള്ളത്? 4 ആളുള്ള ഏത് പാർട്ടിയാണ് ആ മുന്നണിയിലകത്ത് കോൺഗ്രസിൻ്റെ ഇന്നത്തെ നേതാക്കന്മാർ പറയുന്ന ചില കാര്യങ്ങളെ പിന്തുണക്കാനുള്ളത്? അതുകൊണ്ട് വൈകുന്നേരത്തെ ചാനൽ ചർച്ച നമുക്ക് വളരെ സമർത്ഥമാക്കാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ രാജ്യത്ത് BJP നടത്തുന്ന ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ രാജ്യത്ത് ഉയർന്നു വരേണ്ട പ്രതിപക്ഷ ഐക്യത്തെപ്പോലും ദുർബലപ്പെടുത്താൻ കഴിയുന്ന നിലയിൽ, അതിനെപ്പോലും വിള്ളലുണ്ടാക്കാൻ കഴിയുന്ന നിലയിലാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നിലപാടുകൾ സ്വീകരിക്കുന്നത്. പിന്നെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു സംഘപരിവാർ, എന്തേ സംശയമുണ്ടോ? ഏ ഇന്ത്യയുടെ ഞാൻ ചോദിക്കട്ടെ, 70 നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാമത് വാർഷികം നമ്മൾ ആഘോഷിച്ചല്ലോ. ആ സന്ദർഭത്തിൽ പോലും ഇന്ത്യ രാജ്യത്തെ ഗവൺമെൻറ് എടുത്തിട്ടുള്ള നിലപാടെന്താണ്? മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലും അംഗീകരിക്കാനുള്ള തയ്യാറായിട്ടുണ്ടോ? മഹാത്മജിയെ അംഗീകരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? അവരാരെയാണ് അംഗീകരിക്കാൻ തയ്യാറായിട്ടുള്ളത്? എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിൽ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം കാവ്യ വൽക്കരണം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമല്ലേ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ ഈ ഗവർണർ ഗുണ്ടയെന്ന് വിളിച്ച് ആക്ഷേപിച്ചൊരു മനുഷ്യനുണ്ടല്ലോ, 91 വയസ്സുകാരനായിട്ടുള്ള ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രകാരന്മാരിൽ ഒരാളായിട്ടുള്ള ഡോക്ടർ ഇർഫാൻ ഹബീബ്. ഡോക്ടർ ഇർഫാൻ ഹബീബിനെ പോലെ ധീരമായി ഈ സംഘപരിവാറിൻ്റെ കാവ്യവൽക്കരണത്തിനെതിരായി ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന വിദ്യാഭ്യാസ വിശിഷ്ടന്മാർ ഇന്ത്യ നടത്തുന്ന പോരാട്ടം നമുക്ക് കാണാതെ പോകാൻ കഴിയുമോ? പക്ഷേ എന്താ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചരിത്ര ഗവേഷണ കൗൺസിലടക്കം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം അവരുടെ വ്യക്താക്കളെ അവിടെയെല്ലാം തിരികെ കയറ്റാനും ഇരുത്തുവാനുമാണ് ശ്രമിക്കുന്നത്. പിന്നെ യോഗ്യതയുടെ കാര്യം ഇവിടെ പറയുന്നത് കേട്ട് വൈസ് ചാൻസലർമാരുടെ യോഗ്യത, ഏത് വൈസ് ചാൻസലർക്കാണ് ഇതിനകത്ത് യോഗ്യതയില്ലാത്തത്? ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു KIT ബന്ധപ്പെട്ടുകൊണ്ട്, രാജശ്രീ എന്ന് പറയുന്ന അധ്യാപകരുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട്. അത് വെച്ചുകൊണ്ടാണോ 9 പേരെയും പിരിച്ചുവിടാൻ ഈ ഗവർണർ നോട്ടീസ് കൊടുക്കുന്നത്, ഗവർണർ അന്ത്യശാസനം നൽകുന്നത്? അതിനുള്ള അധികാരം അദ്ദേഹത്തിന് എവിടെയുണ്ട്? ഇനി ഇവർക്കുള്ള അയോഗ്യത എന്താ? ശ്രീ നിയാസ് അദ്ദേഹത്തോട് എല്ലാ ബഹുമാനത്തോടും ഞാൻ പറയുന്നു, DCC ജനറൽ സെക്രട്ടറിയെയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഒന്നും കേരളത്തിലെ LDF ഗവൺമെൻറ് വൈസ് ചാൻസലർ എന്നുള്ള പദവിയിലേക്ക് ഇരുത്തിയിട്ടില്ല. ഇരുത്തിയിട്ടുള്ളവരുടെ ഓരോരുത്തരുടെയും അക്കാദമിക് ക്വാളിറ്റി നിങ്ങൾ നോക്കൂ, എന്നിട്ട് നിങ്ങൾ വർത്തമാനം പറയൂ. യെസ്, അല്ലാതെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുവാനും വളർത്തുവാനും വേണ്ടിയുള്ള നിലപാട് മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ.